Hi all, this is Meera. Welcome back to our channel. In the first aid class, we will talk about the topic spray. If you upload the first aid videos in the link in the description box, you will be able to see it. If you want to subscribe to the channel, press the notification and bell icon. This is the topic. Spray is the first thing we will spray. A spray is when the ligaments of a joint are torn. That is എല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കുന്ന ഭാഗമാണ് സന്ധികൾ അഥവാ ജോയിന്റ്സ് എന്ന് പറയുക. ഇവിടെ ഈ ബോൺസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ലിഗമെന്റ്സ്. അപ്പോൾ ഈ സന്ധികളിൽ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ലിഗമെന്റ്സ് തന്തുക്കൾ കൊണ്ടാകുന്ന ക്ഷതമാണ് ഉളുക്ക് അഥവാ സ്പ്രെയിൻ എന്ന് പറയുക. ഭാരമേറിയ ഒരു ഒബ്ജക്റ്റ് പൊക്കുന്നതിന്റെ ഫലമായിട്ട് സ്പ്രെയിൻ ഉണ്ടാവാം. ഒബ്സർവേഷൻസ്. സ്പ്രെയിൻ ഉണ്ടായ ഭാഗത്ത് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Pain in the affected joint, swelling, bruising, and loss of movement. That is, paricate phagata joints in a vedane undavunu, swelling, nirkat undavunu, bruising. Bruising vana neela color noru, brown color marinu. Loss of movement, a paricate sandigal, a joints telepican, buddhimut undavunu. Pivela mana, lectionable. First aid procedures. സ്പ്രെയിൻ അഥവാ ഒളുക്കുണ്ടാകുന്ന കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ഏതൊരു കേസിലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സേഫ്റ്റി ഫസ്റ്റ് ആണ്. മേക്ക് ഷുവർ ദെയർ ഇസ് നോ ഡേഞ്ചർ ടു യു ആൻഡ് ദ പേഴ്സൺ. ആ ഏരിയ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈജീൻ. അതുകൊണ്ട് കൈ വൃത്തിയായി കഴുകുക, സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ച് കഴുകുക, ഗ്ലൗസ് ലഭ്യമാണെങ്കിൽ ഗ്ലൗസ് ധരിക്കുക. ഇനി സ്പ്രെയിൻ അഥവാ ഉളുക്കിന്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. അതാണ് റൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ആർ റെപ്രസെന്റ് ചെയ്യുന്നത് റെസ്റ്റ്, ഐ റെപ്രസെന്റ്സ് ഐസ്, സി റെപ്രസെന്റ്സ് കംപ്രഷൻ ആൻഡ് ഇ റെപ്രസെന്റ്സ് എലവേഷൻ. അപ്പോൾ ഫസ്റ്റ് റെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഡു നോട്ട് ലെറ്റ് ദ ഇഞ്ചേർഡ് പേഴ്സൺ കണ്ടിന്യൂ ദ ആക്ടിവിറ്റി, റെസ്റ്റ് ഈസ് റിക്വയർഡ്. അതായത് പരിക്കേറ്റ ഭാഗം അനക്കാതെ വെക്കുക. ഇപ്പൊ കാലിനാണ് പരിക്കെങ്കിൽ നടക്കാൻ ശ്രമിക്കാതിരിക്കുക. നെക്സ്റ്റ് ഐസ്. റാപ്പ് ഐസ് ഇൻ എ ക്ലോത്ത് ഓർ എ ടവൽ ആൻഡ് അപ്ലൈ ഇറ്റ് ഓൺ ദ ഇഞ്ചുറി. അതായത് തുണിയിൽ ഐസ് കട്ടകൾ പൊതിഞ്ഞ് ആ പരിക്കേറ്റ ഭാഗത്ത് വെച്ച് തണുപ്പിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദ ഐസ് ഷുഡ് നോട്ട് ടച്ച് ദ സ്കിൻ ഡയറക്ട്ലി. ഐസ് ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക, തുണിയിൽ പൊതിഞ്ഞ് ഉപയോഗിക്കുക. ഇഫ് യു ഡു നോട്ട് ഹാവ് ഐസ്, യൂസ് കോൾഡ് വാട്ടർ ആൻഡ് മേക്ക് എ കോൾഡ് കംപ്രസ്. ഇനി ഐസ് കട്ടകൾ ലഭ്യമല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയ, തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി ഉപയോഗിച്ച് ആ പരിക്കേറ്റ ഭാഗം തണുപ്പിക്കുക. ഡു നോട്ട് അപ്ലൈ ഫോർ മോർ ദാൻ 20 മിനിറ്റ്സ്. അപ്പം ഇത് 20 മിനിറ്റിൽ കൂടുതൽ അപ്ലൈ ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് പറയുന്നത് കംപ്രഷനാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് എ കംപ്രഷൻ ബാൻഡേജ്. അതായത് ബാൻഡേജ് ഉപയോഗിച്ച് പരിക്കേറ്റ ഭാഗം കെട്ടിവെക്കുക. അടുത്തായിട്ട് എലവേഷൻ. അതായത് ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ പരിക്കേറ്റ ഭാഗം ഉയർത്തിവെക്കുക. അപ്പൊ റൈസ് എന്നതാണ് സ്പ്രെയിൻ്റെ കേസിൽ ഉണ്ടാകുന്ന പ്രഥമ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ. ഇനി ഇവിടെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. ഡു നോട്ട് മസാജ് ദ ഇഞ്ചുറി. അതായത് ഈ ഉളുക്കിയ ഭാഗത്ത് തിരുമുകയോ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ ഡു നോട്ട് പുട്ട് ഹീറ്റ് ഓൺ ദ ഇഞ്ചുറി. ചൂട് പിടിക്കാതിരിക്കുക. അപ്പൊ സ്പ്രെയിൻ അഥവാ ഉളുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിവ. നമുക്ക് അടുത്ത ടോപ്പിക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.